ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നിറച്ചതാണ് കേട്ടോ. ചിക്കനെ കൊണ്ട് നല്ല ടേസ്റ്റിൽ, സാധാരണ നിറക്കുന്ന പോലെയല്ല, ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ ഇട്ടിട്ട്, ജീരകം പൊടിച്ചതിട്ടിട്ടുണ്ട്, തൈര് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പ്. അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം രണ്ട് സൈഡിലും ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാലിൻ്റെ അടുത്തും ബോഡീൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞ് അതിനുള്ളിലുള്ള മസാല വരുന്ന രീതിയിൽ എല്ലാം വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ, അതിലേക്ക് പറയാൻ മറന്നുപോയി, ചുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരും എല്ലാ മിക്സും കൂടി നല്ലോണം ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഉള്ളിലേക്കും എല്ലാം വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. ആ, ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലെല്ലാം ആക്കി കൊടുക്കണേ, എന്നാലേ മസാല നല്ലോണം പിടിക്കൂ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വെച്ച് കൊടുക്കുക. ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇതെല്ലാം നല്ലോണം ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ രണ്ട് ദിവസത്തോളം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. മിക്സാക്കിയിട്ട് എന്നിട്ട് മൂടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ആ, പിന്നെ മറന്നുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ പൊരിക്കുന്ന സമയത്താണ് ഞാൻ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് വെച്ച് കൊടുക്കണേ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മറന്നുകൊണ്ട് എന്നോട് മറന്നുപോയിട്ടുണ്ടായിന്, പിറ്റേന്ന് ഓർമ്മ വന്നപ്പോഴാണ്. അപ്പോൾ കണ്ട, പിറ്റേന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ തൈരിൻ്റെതും എല്ലാത്തിൻ്റെയും വെള്ളം ഇതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ആ വെള്ളം കളയണ്ടേ, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വെക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രൈ ഇത് പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ആക്കുന്നത്, വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് കേട്ടോ. എന്നിട്ട് വയറ്റി കൊടുക്കുക, നല്ലോണം ഒന്ന് വയറ്റി. പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടിയും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക. നല്ലോണം ഒന്നിന് എന്താ പറയുക, മിക്സായിട്ട് നല്ലോണം ഒരു സോഫ്റ്റായി വരുമല്ലോ, അത്രയും വയറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ്. ഉള്ളിൻ്റെ കണക്കെന്ന് വെച്ചാൽ, നമുക്ക് ആ മസാല, നമുക്ക് എത്രത്തോളം മസാല വേണോ, എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ, എത്ര ആളുണ്ട്, അതിനണക്കായിട്ട് നിങ്ങൾ ഉള്ളി എടുത്ത് കൊടുക്കുക. നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയും ചെയ്യണം, അല്ലാണ്ട് മസാലയായിട്ടും വേണം. അതിനണക്കായിട്ട് ഉള്ളി എടുക്കുക കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിന്, ഒരു ചിക്കനിലേക്കുള്ള കണക്കാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്, എന്നിട്ട് നല്ലോണം വയറ്റി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടി നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു മോട്ടിവേഷൻ സ്പീച്ച് പോലെ ആയാലോ, അതൊന്ന് പറയാമല്ലേ. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഇതാണ് തോട്ടാന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ തിരികെ വരും, കാലം കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. കാലം പതിയിരിക്കുന്നുണ്ട്, കാലം എന്താ പറയുക, കാലം കരുതി വെക്കുന്നുണ്ട്. നമ്മൾ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ, നമ്മൾ ആളുകളെ വേദനിപ്പിക്കുന്ന സമയത്ത് മനുഷ്യന് മുറിവുകൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദന കൊടുക്കുമല്ലോ. അത് വേദനയുണ്ടെന്ന് എത്ര ഭാരമുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മളപ്പോൾ ഓർക്കൂല. നമ്മൾ വേദനിപ്പിക്കുന്ന സമയത്ത് നമ്മളന്നേരം ഓർമ്മിക്കാൻ നിൽക്കില്ല. പക്ഷെ അതുപോലൊരു വേദന നമ്മളെയും കൂടി, നമ്മളടുത്തും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ആഴം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരേ സിറ്റുവേഷൻ തന്നെ നമുക്കും കൂടി വരികയാണെങ്കിലാണ് നമ്മൾ ആ അവരെ വേദനിപ്പിച്ചത് എത്രത്തോളം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമ്മൾ പ്രതികാരം ചെയ്യാനൊന്നും പോവരുത് കേട്ടോ. നമ്മളിപ്പോൾ നമ്മളെ വേദനിപ്പിച്ചെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാൻ നിൽക്കുമല്ലോ, അതിനൊന്നും നിങ്ങൾ നിൽക്കാൻ പാടില്ല. അവരെയൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ട് കാലത്തിന് വിട്ടു കൊടുക്കുക. കാലം വരുന്ന കാലം അത് അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ മനസ്സിൽ നിന്ന് ആ ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു വേദനിപ്പിച്ച ആളുണ്ടല്ലോ, അവരെ നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ വിട്ട് കളഞ്ഞേക്കുക. നമ്മളൊരാളെ വേദനിപ്പിക്കും, അത് കടലിലേക്ക് കല്ലെറിയുന്ന പോലെയാണ്. കല്ലെറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. പക്ഷേ എത്ര ആഴങ്ങളിലേതാക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല. കാരണം നമ്മൾ കല്ലെറിയുന്ന സമയത്ത് അത് എത്രത്തോളം ആയത്തില്ല, അത് പോയി വീഴുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അല്ലേ, സങ്കല്പിക്കാൻ പറ്റില്ല. കല്ലെടുത്തെറിഞ്ഞ കാര്യം നമ്മൾ മറന്നുപോകും, കല്ലെടുത്തെറിഞ്ഞല്ലോ എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. പക്ഷേ അതെത്രയേറെ ആഴങ്ങളിൽ
മറക്കാതെയും വെറുക്കാതെയും അതവിടെ തന്നെ കിടക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറക്കാൻ പറ്റില്ല. എന്താ പറയുക, വെറുത്ത് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവർ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് നമ്മളെപ്പോഴും അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് പുറത്ത് തരാൻ കഴിഞ്ഞെന്ന് വരാം, നമ്മൾ പുറത്ത് കൊടുക്കും. ആ അവർ വേദനിപ്പിച്ചാലും മതി, മനുഷ്യനല്ലേ, പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് പുറത്ത് കൊടുക്കും. പുറത്ത് കൊടുക്കാൻ കഴിഞ്ഞാലും ചിലപ്പോൾ മറക്കാൻ കഴിയില്ല. കാരണം നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക അല്ലേ, അറിഞ്ഞും അറിയാതെയും ഒന്നും നമ്മൾ ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. എനിക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് വേദനിപ്പിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അവരോട് സോറി പറയും, ഞാൻ പൊരുത്തപ്പെടാൻ പറയും, ഞാൻ അങ്ങനെയാണ്. കാരണം എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു കഴിഞ്ഞാലും ഞാനത് മറക്കാൻ ശ്രമിക്കും കേട്ടോ. മറന്നിട്ട് ഞാൻ അവരോട് മതി, സാരമില്ല. ഇപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മളെ മക്കളാവട്ടെ, അല്ലെ നമ്മൾ പിന്നെ മാപ്പിളയാവട്ടെ, അല്ലെ നമ്മളെ കുടുംബക്കാരെ, നമ്മൾ ഫ്രണ്ട്സ് ആവട്ടെ, ആര് ചെയ്ത് ഞാൻ വിചാരിക്കും മതി, അവരോട് അറിയാണ്ട് ചെയ്ത് പോയതായിരിക്കും മതി. പുറത്ത് കൊടുക്കുക എന്നുള്ളതിൽ അത് മറക്കും, മറക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ വേദനിപ്പിച്ച ആ വാക്കുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. ആ അവരങ്ങനെ പറഞ്ഞല്ലോ, എന്തിനായിരിക്കും നമ്മളോട് അങ്ങനെ ചെയ്തത് എന്നുള്ള ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ഈ ഒരു ഇതിൽ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരെയും അറിഞ്ഞും അറിയാതെയും ആരെയും വിഷമിപ്പിക്കാണ്ടിരിക്കുക. നമുക്കൊരുപാട് വിഷമങ്ങൾ തരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ, നമുക്ക് ഒരുപാട് കളിയാക്കലുകളും എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ നെഗറ്റീവ് പറയുന്നവരോട് നമ്മൾ ഒരു ചെവിയിലെ കൂടി കേട്ടിട്ട് മറ്റേ ചെവിയിലെ കൂടി ഒഴിവാക്കാൻ നോക്കുക. അപ്പം നമുക്ക് നല്ല മനസ്സിന് സമാധാനം ഉണ്ടാവും, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞ് എൻ്റെ ചിക്കൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാം കൂടി നല്ലോണം മിക്സായി കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, എന്നിട്ടെല്ലാം കൂടി മിക്സാക്കി അത് നല്ലോണം മസാല ഒരു പരുവായിട്ട് വരണം കേട്ടോ. എന്നിട്ട് അത് ചിക്കനിലേക്ക് ഇതാ കാലിൻ്റെ അടുക്കിലേക്ക് കൂടി, അത് എന്താ പറയുക, ഒരു ഓൾസ് പോലെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കൂടി രണ്ട് ഭാഗം കൂടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റായി കൊടുക്കുക. അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ടായിന്, പുറത്തേക്ക് വരണ്ടെന്നുള്ളതിൽ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഒരു നല്ല കട്ടിയുള്ള കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെടുത്ത് വാഴയില്ലുണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും മതി, അല്ല ഫോയിലോ വെച്ചുകൊടുത്തിട്ട്, എന്നാലേ നമ്മളെ ചെമ്പിൻ്റെ അടിയിൽ പിടിക്കൂല കേട്ടോ. എന്നിട്ട് ഇതാ ചിക്കനും പെരക്കി വെച്ച മസാലകളെല്ലാം ഉണ്ടല്ലോ, അത് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അതിന് ഇണക്കായി അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പെല്ലാം നിങ്ങൾ നോക്കണം കേട്ടോ, ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് ഇതാ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒറ്റ വിസിൽ മാത്രം ആവാൻ പാടില്ല, ഒരുപാട് പോകാൻ പാടില്ല കേട്ടോ. ചിക്കന് ഒറ്റ വിസിലാകുമ്പോൾ അത് എന്നിട്ട് വിസിൽ പോക്കിയിട്ട് എടുക്കുകയും ചെയ്യണം കേട്ടോ. വേവെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എത്രത്തോളം വേവണം എന്നുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ ആയിട്ടുണ്ട്. അത് ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ ആ എന്താ ടേസ്റ്റ് എന്നറിയാം. അതിൻ്റെ ആ ചിക്കൻ്റെ ആ മസാല മാത്രം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എൻ്റെ അത് കുറച്ചൊന്ന് അടിയിലൊന്ന് പിടിച്ചതുപോലെ ഉണ്ടായിന്, പക്ഷേ കുഴപ്പമില്ല, ചെറുതായിട്ടേ ഒന്ന് ഇതായിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സത്താന്ന് കേട്ടോ, ഇതിൻ്റെ ഒരു നീരാന്ന്, അതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എൻ്റെ മസാല ഇല്ലേ, ഞാൻ ഉള്ളിയും ഇതെല്ലാം വഴറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, മുട്ടൻ്റെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ബാക്കി വരുന്ന മസാലയിലാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഒന്ന് വേവിച്ചല്ലോ, ഇനി അതൊന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ലോണം മസാല ചിക്കനിൽ പിടിച്ച് വരണം കേട്ടോ. ഇനി നമ്മൾ ഈ ഉള്ളി വഴറ്റിയ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മോട്ടിവേഷണൽ സ്പീച്ച് എങ്ങനെയുണ്ട്, എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ, കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ പ്രഷറിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നുണ്ടാവും, പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട പറയണ്ടായിരുന്നു എന്നെല്ലാം വിചാരിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ.
പിന്നെയെന്ന് വെച്ചാൽ ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. നമ്മൾ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമല്ലേ ഉള്ളൂ അല്ലേ. നമ്മളെത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നല്ലല്ലോ. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും. ചില ആൾക്കാർക്ക് പൈസ ഒരുപാടുണ്ടാവും, പക്ഷേങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ചില ആൾക്കാർ പൈസ ഇല്ലെങ്കിലും സമാധാനം നല്ലോണം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒത്തിട്ട് എന്തായാലും പഠിച്ചോ കൊടുക്കൂല. എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സന്തോഷം എങ്ങനെയാണോ സന്തോഷം, അത് നമ്മൾ കണ്ടെത്തുക. നമ്മളെവിടെയാണ് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ കണ്ടെത്തിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. വിഷമങ്ങളില്ലാത്ത മനുഷ്യന്മാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻ്റെ ചിക്കനെല്ലാം നല്ല അടിപൊളി കുറുകി നല്ല ടേസ്റ്റോടുകൂടി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ചോന്ന അതിൻ്റെ മസാലേൻ്റെ കളർ തന്നെ മാറി വരും കേട്ടോ, നല്ല കളറായി വരും. പിന്നെ അത് ഒരു മൊരിഞ്ഞതുപോലെ, ചിക്കൻ്റെ പുറത്തെല്ലാം കാണുന്നില്ല, ഒരു മൊരിഞ്ഞതുപോലെ ആയി വരും. അപ്പം നമ്മൾ കെട്ടിക്കൊടുത്തില്ലല്ലോ, നൂലുകൊണ്ട് കെട്ടിക്കൊടുത്തത് ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്താണ് നമ്മളത് അയച്ചു കൊടുക്കണം. ആ നൂലൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ കുട്ടിയൊക്കോ മാപ്പിളക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് ഇതെന്തപ്പാ നൂല് എന്ന് പറഞ്ഞിട്ട് കളിക്കും. അതിൽ നല്ല ആദ്യം നൂലെല്ലാം ഒന്ന് പോക്കിയിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റാണ് ചപ്പാത്തി, പിന്നെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് കേട്ടോ. ചോറിൻ്റെ ടേസ്റ്റാണ്, ദോശക്ക് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ ചിക്കൻ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ. വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ, പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരേ ഒരു മസാല കൂട്ടാന്ന് കേട്ടോ ഇത് ചിക്കൻ്റെത്. പിന്നെ ചിക്കന് ഉള്ളിലൊന്നും ഇടാണ്ട് ആക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ആ ഉള്ളിൽ ആ മുട്ടൻ്റെ പീസും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ബെല്ലൈക്കൺ വന്നു കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഞാൻ ഇടുന്നിടുന്ന് പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബ് തുറക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ മറക്കാണ്ട് പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ചാനലിൽ ഒരു മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. പിന്നെ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി അടുത്തൊരു എന്താ പറയുക, അടുത്തൊരു വീഡിയോ ഉണ്ട്, നാളെയോ മറ്റന്നാളോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടൊമാറ്റോനൊക്കെ ഉണ്ട്, നല്ല ഫ്ലവറെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. 2 സ്പൂണെല്ലാം ഉപയോഗിച്ച് നല്ല വാഴയിലയിൽ നല്ല മൊഞ്ചാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കേണ്ടതും വീഡിയോ എടുക്കേണ്ടതിലും തിരക്കിലായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുഡ് ഒരു പ്ലേറ്റിലൊക്കെ നല്ല മൊഞ്ചലാക്കി വെച്ചാൽ തന്നെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നേരെ മറിച്ചൊരു അങ്ങനെയേ എടുത്ത് ഒരു പ്ലേറ്റിൽ അങ്ങനെയേ അങ്ങ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായല്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ വരുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. വേറെന്താ പറയാനുള്ള, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡെക്കറേഷൻ്റെ എല്ലാം പ്രഹസനമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ചാനലുകൾ ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. വലിയ വലിയ ആൾക്കാരെ കാണുന്നതിന് പോലെ ചെറിയ ചെറിയ ആൾക്കാരുള്ള ചാനൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോരോ കമൻറ്റും അതെല്ലാം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയുള്ള വീഡിയോ ആണ് ഇടേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഡേ ഇൻ മൈ ലൈഫ് ആണോ, അല്ലെ കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ പിന്നെ ടിപ്സ് ആണോ, എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് വീഡിയോ എടുക്കാനും അപ്ലോഡ് ആക്കാനെല്ലാം നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കമൻറ്റ് കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും അപ്ലോഡ് ആക്കാനെല്ലാം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ല നല്ല കമൻറ്റ് അറിയിക്കുക.
അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ ഈ മസാലയും ചിക്കനെല്ലാം കൂട്ടി തിന്നുമ്പോൾ ഓ പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിന്. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. എന്നാൽ ഓക്കെ, ബൈ.